രാജ്യാന്തര താരങ്ങൾക്ക് പോലും പരിശീലനം നടത്താൻ ഗ്രൗണ്ടില്ലാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. സാഫ് കപ്പ് വിജയത്തിന് ശേഷം വയനാട് വിഷനോട് പ്രതികരിക്കുകയായിരുന്നു ആഷിഖ്. പലയിടത്തും സ്റ്റേഡിയങ്ങളുണ്ട്, പക്ഷേ പരിശീലനത്തിന് ലഭിക്കുന്നില്ല. ഫുട്ബോൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഇതല്ലെന്നും ആഷിഖ് പറഞ്ഞു. ഒരുപാട് സന്തോഷം, കാരണം നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ട്രോഫി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ട്രോഫി നേടാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ശരിക്കും അവിടെ പ്രൊഫഷണൽ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. നോർമലി ഞങ്ങൾ ചെറിയ ഫൈവ്സ് കളിക്കുന്ന അല്ലെങ്കിൽ സെവൻസ് കളിക്കുന്ന ചെറിയ ടഫ് ഗ്രൗണ്ട് രണ്ടിനടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ശരിക്കും സങ്കടകരമായ ഒരു കാര്യമാണ്. മലപ്പുറം പോലത്തെ ഒരു ഡിസ്ട്രിക്റ്റില് എല്ലാവരും ഇത്ര ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. എപ്പോഴും ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും ആദ്യം മലപ്പുറം എന്ന് പറയുന്ന ഒരു നാട്ടില് ഐഎസ്എൽ കളിച്ച് അല്ലെങ്കിൽ നാഷണൽ ടീം കളിക്കുന്ന പ്ലേയേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് ശരിക്കും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും പ്രൊഫഷണൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതിലിപ്പോ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്, ഇനി നാഷണൽ ടീമിൽ വരാൻ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇവർക്ക് അത് വരണമെങ്കിൽ നമുക്ക് രണ്ടു മൂന്ന് മാസം ഓഫ് സീസൺ കിട്ടുമ്പോൾ തിരിച്ച് ക്ലബിലോട്ട് ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ഡിഫറൻറ്റ് വേണം. നമ്മുടെ പഴയ ഗെയിമിൽ നിന്ന് അത് വരുത്തണമെങ്കിൽ നമുക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് വേണം. കഴിവുള്ള എത്രയോ കളിക്കാർ ഇനിയും കേരളത്തിലുണ്ടെന്നും അവരെ വളർത്താനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും ആഷിഖ് പറഞ്ഞു. സി വി ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.